ഫോണിൽ ആളുകൾ അയച്ചു തന്ന സാക്ഷ്യങ്ങൾ അത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളതും മലയാളത്തിൽ ട്രാൻസ്ലേഷൻ നടത്തിയിട്ട് ഗ്രൂപ്പുകളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മേരിയുമായ ശ്രീയിലെ പരിശുദ്ധ മറിയമ്മേൻ്റെ പരിചയം എന്നൊരു ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്ത് 10 ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് അതിൽ ആളുകൾ ചേർന്നു. അതിൽ ആളുകൾ പങ്കുചേർന്നവർക്ക് വേണ്ടി പ്രാർത്ഥന കൊടുത്തു. കാരണം അവർ ചേരുന്ന ഈ അഭിഷേകത്തിലേക്കാണ് ചേരുന്നത്. അവർക്കെല്ലാം സൗഖ്യം പ്രാപിക്കാൻ സാധിച്ചു. അപ്പോൾ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സൗഖ്യങ്ങൾ കിട്ടിയവരുടെ സാക്ഷ്യങ്ങൾ ഇവിടെ വായിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട സാക്ഷ്യം മാത്രമേ വായിക്കുന്നത്. എൻ്റെ പേര് വിൽമിൻ. വീട് ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. സ്പിഡൻ ജീസസിലെ തൃശ്ശൂരുള്ള രാഹുൽ വിൽസൺ എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ്. ഞാൻ മേരിയുമായി ശീലിലെ അംഗമാണ്. ഞാനും പപ്പയും ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് എൻ്റെ റൂമിലുള്ള ഒരാൾക്ക് കോവിഡ് ടെസ്റ്റിൽ പോസിറ്റീവായി. പപ്പ ഞങ്ങളുടെ റൂമിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എൻ്റെ പപ്പായിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഹാർട്ടിൽ 80% ബ്ലോക്ക് വന്നിരുന്നു. അപ്പോൾ രാഹുൽ ടോം ബ്രദറിനോട് പ്രാർത്ഥനാ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആദ്യം കണ്ട ബ്ലോക്ക് കാണാൻ ഇല്ലെന്ന് ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു. അങ്ങനെ ഒരു അത്ഭുതം ബ്രദറിൻ്റെ പ്രാർത്ഥന വഴിയെങ്കിലും ലഭിച്ചിട്ടുണ്ട്. രാഹുലും എൻ്റെ അനിയത്തി ശീതലും പറഞ്ഞത് കേട്ട് നാട്ടിൽ വരുമ്പോൾ ധ്യാനം കൂടുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. ബ്രദറിനേക്കും എൻ്റെ പപ്പയ്ക്കും കൂടെ ഉള്ളവർക്കും കോവിഡിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ പ്രാർത്ഥിക്കണം. ബ്രദറിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവേ മരിയ. ഇത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന റിക്വസ്റ്റ് ആയിരുന്നു. അതിൻ്റെ സാക്ഷ്യം ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷം അത് അയച്ചെന്ന സാക്ഷ്യമാണ് വായിക്കുന്നത്. എൻ്റെ പേര് വിൽമിൻ. ഇരിങ്ങാലക്കുട, തൃശ്ശൂർ. ഞാൻ മെയ് 8 ബ്രദറിനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനും പപ്പയും ദുബായിലാണ് ജോലി ചെയ്യുന്നത്. മെയ് 8 എൻ്റെ റൂമിലെ ഒരാൾക്ക് കോവിഡ് 19 പോസിറ്റീവായി കണ്ടു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ 6 പപ്പയും ഒരുമിച്ചാണ്. ഞാൻ സ്പിഡ് ഇഞ്ചിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ അനിയത്തി ശീതൽ രാഹുൽ വഴിയാണ്. അതിലൂടെ ഞാനും പപ്പയും ഒരു ധ്യാനം കൂടാൻ ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുമെന്ന് ഹോസ്പിറ്റലിൽ നിന്നും അറിയിച്ചതനുസരിച്ച് ഞങ്ങളെയും ടെസ്റ്റിന് വിധേയമാക്കി. ഞങ്ങൾ 2 ബാക്കിയുള്ളവർക്ക് സിംറ്റംസ് കണ്ടിരുന്നു. പിന്നീട് നടന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലായിരുന്നു. ഇവിടെ നിന്ന് കോവിഡ് പോസിറ്റീവായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആൾക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് നെഗറ്റീവായി. ഇന്നലെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായി റൂമിൽ തിരിച്ചെത്തി. ഇന്ന് ഞങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ്. ഇത് കർത്താവ് ബ്രദറിലൂടെ ഞങ്ങൾക്ക് ചെയ്തതെന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ മേരിയുമായ ഷീൽഡിൽ അംഗമായതുകൊണ്ടാണ് എനിക്ക് ഈ അനുഗ്രഹം ലഭിച്ചത്. ഞാൻ എല്ലാവർക്കും ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആവേ മരിയ. അടുത്ത സാക്ഷ്യം, ഇത് ഇറ്റ് ഈസ് ഫ്രം സ്വിൻഡൻ, ലണ്ടനിൽ നിന്നാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അതിൻ്റെ പേരാണ് അന്റോണിനെറ്റ പെരേരിയ. ഇംഗ്ലീഷ് വായിച്ചിട്ട് ഞാൻ മലയാളം വായിക്കാം. പ്രൈസ് ദ ലോർഡ്. ബ്രദർ, മൈ നെയിം ഈസ് അന്റോനെറ്റ പെരേരിയ ഫ്രം സ്വിൻഡൻ. ഫ്യൂ ഡേയ്സ് ബാക്ക് ഐ ഹാഡ് റിക്വസ്റ്റഡ് പ്രേയർ ഫ്രം ബ്രദർ ടോം ആസ് ദ സിൽവേര ഫാമിലി വിത്ത് ഹോം ഐ റെൻറ്റിംഗ് ദ ഓണർ വാസ് ഡിറ്റക്റ്റഡ് വിത്ത് കോവിഡ് 19 ആൻഡ് വാസ് ഐസൊലേറ്റഡ് ഇൻ ദ ഹൗസ്. ആൻഡ് ദ വൈഫ് ഇൻഫോംഡ് മീ സിൻസ് ഐ സ്റ്റേ ഇൻ ദ സെയിം ഹൗസ് ഐ വാസ് ഷോക്ക്ഡ് ടു സീ ഹിസ് കണ്ടീഷൻ. ഐ ഫോൺ ടു ബ്രദർ ആൻഡ് ആസ്ക്ഡ് ഫോർ പ്രേയർ. ഹി പ്രേഡ് ഓവർ ഹിം ഇൻ ഹിസ് and his family. And after 2 the wife had the test. Her test result came negative. Now everyone is fine. I thank Brother Tom for all his prayers. It is only through this prayer that this family and I was saved from this sickness. I thank the Almighty God for the gift of Brother and his ministry, for reaching out for us. May the Almighty God bless you, Brother. Always and many more may know this ministry. Thank you, brother. Thank you, Jesus. Praise you, Jesus. ഞാൻ മലയാളം കൂടെ വായിക്കുകയാണ്. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. എൻ്റെ പേര് അന്റോനെറ്റ പെരേര. സ്വിൻഡനിൽ നിന്ന് എഴുതുന്നു. ഇവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സിൽവേര കുടുംബത്തിലെ ഗ്രഹനാഥന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോവിഡ് 19 ബാധിച്ച് ക്വാറന്റൈനിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ അറിയിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അവസ്ഥ തീരെ അതീവ ഗുരുതരമായിരുന്നു. ഞാൻ ആ ഭവനത്തിൽ തന്നെയാണ് ആയതുകൊണ്ട് ഞാൻ ടോം ബ്രദറിനെ വിളിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അതിൽ അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു.
രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നടത്തിയ കോവിഡ് പരിശോധനയുടെ ഫലം നെഗറ്റീവായിരുന്നു. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. കുടുംബത്തറിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും കുടുംബവും അസുഖത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സർവശക്തനായ ദൈവത്തിന് കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ കൃപകളെയും പ്രതി നന്ദി പറയുന്നു. കർത്താപുത്രനെ എല്ലായ്പ്പോഴും സ്വർത്ഥം അനുഗ്രഹിക്കുകയും ഈ കൂട്ടായ്മ എല്ലാവരും അറിയപ്പെടുകയും ചെയ്യപ്പെടാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വസ്തുതിയും ഭർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി അടുത്തതൊരു ഒരു സഹോദരിയാണ്, ദുബായിൽ നിന്ന് വന്നൊരു പ്രാർത്ഥന റിക്വസ്റ്റാണ്. ഞാൻ അതിൻ്റെ ഓഡിയോ ആയിട്ട് എനിക്ക് അയച്ചു എന്നാണ്. ആ സഹോദരി ഞാൻ കണ്ടിട്ടില്ല, ആരെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സഹോദരിയുടെ ബന്ധുക്കൾ ഞാൻ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ കേരളത്തിലുണ്ട്. അവരും എനിക്ക് ഓഡിയോ മെസ്സേജ് അയച്ചു. തങ്ങളൊരു അങ്കിള്, ഒരു ബന്ധു സീരിയസ് ആയി വെന്റിലേറ്ററിലാണ് ദുബായിൽ ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുകയും ബ്രദർ ഒന്ന് അറ്റൻഡ് ചെയ്യണം അങ്ങനെ പറഞ്ഞ് എന്നെ ഇവിടുന്ന് എണ്ണൂർ വിളിക്കുന്നു. ആ സഹോദരി എനിക്ക് ഒരു ഓഡിയോ മെസ്സേജ് അയച്ച്, ഞാനിവിടെ അത് കേൾപ്പിക്കുകയാണ്. അതാണ് ഓഡിയോ മെസ്സേജ് രണ്ടെണ്ണം ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് സെബി, സെബാസ്റ്റ്യൻ സെബി, കൊറോണ ഇത് പിടിവെച്ച് ദുബായിൽ കൂടുതലായിട്ട് കിടക്കുക. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഇതായിട്ട് റിക്വസ്റ്റ് ആയിരുന്നു. രണ്ടാമത് വീണ്ടും അവര് ഐശ്യന്നൊരു ഓഡിയോ കൂടി ഉണ്ട്. താങ്ക് യു ബ്രദർ. ഹീസ് ഇൻ സീരിയസ് കണ്ടീഷൻ. പ്ലീസ് ബ്രദർ. രണ്ടാമത് ഓഡിയോയാണ് ഹീസ് ഇൻ സീരിയസ് കണ്ടീഷൻ എന്നുള്ളതാണ്. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി, സെബി എന്ന ആ മകന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഓഡിയോ പ്രാർത്ഥന അയച്ചു കൊടുത്തു ഫോണിലൂടെ. കാരണം ആ വ്യക്തി ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്, അയാൾക്കത് കേൾക്കാൻ സാധിക്കണമെന്നില്ല. സാധിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ അടുക്കൽ ആർക്കെങ്കിലും ഫോൺ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫോണിലൂടെ കേൾപ്പിക്കണം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് വളരെ സുഖപ്പെടുത്തും. ഇതാ മകളുടെ സാക്ഷ്യമാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് റോസ, ദുബായിൽ താമസിക്കുന്നു. എൻ്റെ ഭർത്താവിന് കഴിഞ്ഞ മാസം COVID-19 പിടിപെട്ടു. പനി തുടങ്ങി, പരിശോധിച്ചപ്പോൾ പോസിറ്റീവായി. തുടക്കത്തിൽ വലിയ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നും തന്നെ ഉണ്ടാകാതിരുന്നതിനാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മാറിപ്പോകുമെന്ന് കരുതി. എന്നാൽ പെട്ടെന്ന് ആരോഗ്യസ്ഥിതി വഷളാവുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായും വന്നു. ഈ സമയത്ത് ഞങ്ങൾ എൻ്റെ ഒരു ബന്ധു വഴി ചോമ്പതറിനൊരു മെസ്സേജ് അയച്ചു. കർത്താവിന് ഇടപെടലിന് വേണ്ടി ബ്രദറുകളെ ശക്തമായി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. തുടർന്നും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഓൺലൈനായി അയച്ചിരുന്ന പ്രാർത്ഥനകൾ ഞാനും ഹൃദയമുറുകി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ വലിയ കരുണയാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം സുഖം പ്രാപിച്ച് വീട്ടിൽ താമസിക്കുന്നു. പരിശുദ്ധ അമ്മ നൽകിയ വലിയ സംരക്ഷണത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുകയും അവരുടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എൻ്റെ കർത്താവിന്, റോസ, ദുബായ്. അമേൻ. ഹല്ലേലൂയ. ഇവിടെ മരണശൈലിയിലായിരുന്നൊരു മകനാണിത്. വെന്റിലേറ്ററിലായിരുന്നു, വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ്. വീണ്ടും ആ മകളെ എനിക്ക് നിരന്തരമായിട്ട് സന്ദേശം അയക്കുകയായിരുന്നു. ഞാൻ രണ്ട് സന്ദേശം മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ കർത്താവിടെ ഇടപെട്ടു. ആരൊക്കെ നിലവിളിച്ചോ, ആരൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചുവോ, എത്ര ക്രിട്ടിക്കൽ കണ്ടീഷൻ കിടന്ന വ്യക്തികൾ പോലും സുഖപ്പെട്ട് തിരിച്ചു വന്നു. എനിക്കറിയാം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സഹോദരൻ മുംബൈയിൽ, അദ്ദേഹം വെന്റിലേറ്ററിൽ പൂർണ്ണമായി ശ്വസിക്കാനേ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഒരു മൂന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യനെ വിളിക്കുന്നു. തൻ്റെ ഭർത്താവ് മരണശൈലിയിലാണ്, ഭക്തന്മാർക്ക് ഒരു പ്രതീക്ഷയുമില്ല, മരിച്ചു പോകുന്ന അവസ്ഥയിലാണ് അദ്ദേഹം. പ്രാർത്ഥിക്കണമേ. 10-35 വയസ്സ് പ്രായമുള്ള ആ മകന് ഇവിടെ ആ മകളുടെ നെല്ലുവിളിയും കണ്ടി അവൾ ഏറ്റുപറഞ്ഞു, ഞാൻ പരിശുദ്ധമ്മയിൽ വിശ്വസിക്കുന്നു, ഞാൻ ജവമാർ ചൊല്ലുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നിന്റെ ഭർത്താവിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. നിന്റെ ഭർത്താവിനെ സുഖപ്പെടുന്ന ശക്തനായ കർത്താവ് അവിടെ വരും. കാരണം പരിശുദ്ധ കന്യാമരത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആര് ചോദിക്കുന്നുവോ, ഏത് പിശാചിനെയും തകർക്കാൻ ശക്തിയുള്ള കന്യാമരത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ യോഗ്യതയോടെ ഇറങ്ങി വരും, സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞു. ഞാനും ആ വ്യക്തിക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഇതാണ്. ഇപ്പോൾ ഒരു 40% മാത്രം വെന്റിലേറ്റർ ആവശ്യമുള്ളൂ. ഇന്ന് രാവിലെ ആ മകളെന്നെ വിളിച്ച് പറയുന്നു, വെന്റിലേറ്റർ മാറ്റി, ഇപ്പോൾ ആള് നോർമലായിട്ട് ശ്വാസം എടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നു, ചെറുതായിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വെന്റിലേറ്ററൊക്കെ മാറ്റി മരണശൈലിയിലേക്ക് പോയിരുന്ന, മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുന്ന വ്യക്തിയുടെ ജീവനെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നത്. ഇത്
ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അമേൻ. ഇന്ന് ഈ ഈ ഈ പൈശാചികതയെ, ഈ കൊറോണയെ കീഴ്പ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ, മാരക രോഗങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അധികാരവും ശക്തിയുള്ള നാമം യേശുവിൻ്റെ നാമമാണ്. മനുഷ്യൻ അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ വിശ്വസിക്കണം, മനുഷ്യൻ പ്രാർത്ഥിക്കണം, ദൈവം എല്ലാം സാധ്യമാക്കി തരും. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭയം, അതുപോലെ ഒരു കാര്യം പറയട്ടെ, ഈ കൊറോണ രോഗം വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ നാനായിടങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭയത്തിന് അടിമകളായിട്ട് മാറിയത്. ഭയം പിടികൂടി. ഈ അടുത്ത ദിവസം, അടുത്ത ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഒരു സഹോദരനെ വടക്കേന്ത്യയിൽ നിന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ബന്ധുവോ സുഹൃത്തോ ആണ് ഹരിയാനയിൽ പഠിക്കുന്ന ഒരു മകൾ. അവിടെ ഹോസ്പിറ്റലിൽ അനേകം പേർ കോവിഡ് ബാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവള് ഭയം പിടികൂടിയിട്ട് ഇവള് ഹോസ്പിറ്റലിൽ തൂങ്ങി, മരിക്കാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തൂങ്ങി. അവള് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവൾ ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഇവിടെ അത്രമാത്രം ഭയത്തിലാണ്. നമ്മൾ കേട്ടല്ലോ, പല ദിവസങ്ങളിൽ പലരും ആത്മഹത്യ ചെയ്തു. ഭയം എന്ന് മനുഷ്യൻ ആത്മഹത്യ ചെയ്തില്ലേ? എന്തിനാണ്? ദൈവം ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നവനല്ല. ജനം തിരിച്ചറിയണം, ആരുടെയും മരണത്തിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല. ഈ ഇതിൻ്റെ മരണത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന പിശാചാണ്. എബ്രായ ലേഖനം 2:15 വചനം പറഞ്ഞിരിക്കുന്നു, അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അമേൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആദത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായി ആദം മുതൽ യേശുവിൻ്റെ കാലം വരെയും മനുഷ്യൻ്റെ മേൽ മരണത്തിലൂടെ സാത്താൻ ആധിപത്യം പുലർത്തി, കോടിക്കണക്കിന് മനുഷ്യരെ പിശാച് കൊള്ളയടിച്ചു കൊണ്ടുപോയി, ആത്മാക്കളെ നരകമെന്നവൻ്റെ സാമ്രാജ്യത്തിലാക്കി. കാരണം അവനാണ് മരണത്തിൻ്റെ അധികാരി. ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്ന പിശാചാണ്. കൊലപാതകങ്ങളും ആത്മഹത്യകളും ദുർമരണങ്ങളും അപകട മരണങ്ങളും പലവിധമായ രീതിയിൽ മനുഷ്യനെ സാത്താൻ പീഡിപ്പിച്ചു, നിരന്തരമായിട്ട് പീഡിപ്പിച്ചു. കാരണം സാത്താൻ മരണത്തിൻ്റെ അധികാരി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ക്രൂസ് കുരിശിൽ മരിച്ച് തൻ്റെ ആത്മാവിൽ നരകത്തിലേക്ക് ഇറങ്ങി മരണത്തിൻ്റെ അധികാരിയായ സാത്താനെ നശിപ്പിച്ചു കൊണ്ടാണ്. അതാണ് എബ്രായലേഖനം 2:15 പറഞ്ഞിരിക്കുന്നത്, മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ യേശു നശിപ്പിച്ചവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മരണഭയത്തിൽ കഴിയുന്ന സഹോദര, കുഞ്ഞ്, സഹോദരി, അപ്പനമ്മമാര്, നിങ്ങൾ അറിയുക, നിങ്ങളെ ഭയപ്പെടുന്നത് ദൈവമല്ല, നിങ്ങളെ ഭയപ്പെടുന്നത് തിന്മയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, നസറായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നിന്നെ ഭയപ്പെടുന്ന ഭയത്തിൻ്റെ സകല ദുരാത്മാക്കളും വിട്ടുമാറി പോകട്ടെ. ഭയത്തിൻ്റെ എല്ലാ ശക്തികളും നിന്നെ വിട്ടുമാറി പോകട്ടെ. കഴിഞ്ഞ വർഷങ്ങളായി ഭയത്തിന് മരുന്ന് കഴിക്കുന്നവർ, മനോരോഗം എന്ന പേര് മരുന്ന് കഴിക്കുന്നവർ, ഞാൻ പറയും, ഭയം ഒരു മനോരോഗമല്ല, അതൊരു പീഡയാണ്, ഒരു പൈശാചിക ബന്ധനമാണത്. ആദം പാപം ചെയ്തപ്പോൾ ആദം ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഭയം ഒളിച്ചതാണ്. പാപത്തിൻ്റെ ഫലമായി, പാപത്തിന് പുറപ്പെടുന്നതാണ് ഭയം. ഒരു വ്യക്തിയുടെ പാപമോ അല്ലെങ്കിൽ അവൻ്റെ തലമുറകളുടെ പാപമോ മനുഷ്യരിൽ ഭയം കൊണ്ടുവരികയാണ്. എന്നാൽ ഈ ഭയത്തെ നശിപ്പിക്കുന്നതാണ് യേശു ക്രിസ്തു. അതാ, യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിന്നെ പിടിപ്പിക്കുന്ന ഭയത്തെ ശാസിക്കുന്നു. ഐ ബൈൻഡ് ഇറ്റ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു നാമത്തെ ബന്ധിക്കുന്നു, വിട്ടുപോ യേശുവിൻ്റെ നാമത്തിൽ. ഓരോ വ്യക്തിയുടെ സ്വതന്ത്രമായിത്തീരട്ടെ. എത്ര വർഷമായിരുന്നാലും ശരി, കർത്താവ് വായിക്കുന്ന അഭിഷേകം, സ്പിരിച്വൽ അഭിഷേകം നിന്റെ ഭവനത്തിൽ കടന്നു മതി, നിന്നെ വിടുവിക്കട്ടെ. നിന്നെ വിടുവിച്ചിരിക്കുന്നു, നിന്നെ സുഖപ്പെടുത്തുന്നു, നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ബി ഫ്രീ നൗ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. നിന്റെ വലതുപേരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കണ്ണടക്കുക. ഈ ഒരു നിമിഷത്തിൽ കർത്താവ് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി, സർവവിനാശത്തും വിടുവിച്ചു. സങ്കീർത്തനം 107 വചനം പോലെ മാംസം ധരിക്കട്ടെ. കർത്താവ് തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിൻ്റെ വചനം സൗഖ്യമായി,
ഒന്നിനെ മേൽ കടന്നു വരട്ടെ, നിന്റെ ആത്മാവിലേക്ക് ചൂട് നിറങ്ങട്ടെ, നിന്റെ മനസ്സിന്റെ ബോധതലത്തിലേക്ക്, മനസ്സിന്റെ ഉപബോധതലത്തിലേക്ക്, അബോധ മനസ്സിലേക്ക് കർത്താവിന്റെ നാമത്തിന്റെ ശക്തി ഇറങ്ങി ചെല്ലട്ടെ. മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങിയ യേശുവിന്റെ അധികാരവും നാമവും ശക്തി ഇപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഹൃദയം സ്വതന്ത്രമാകട്ടെ, നിന്റെ മനസ്സ് സ്വതന്ത്രമാകട്ടെ, നിന്നെ പിടിപ്പിക്കാൻ ഞെരുക്കുന്ന എല്ലാ ഭയവും വിട്ടുമാറേ യേശുവിന്റെ നാമം സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, വിശ്വസിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന യേശുവേ, നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു കർത്താവാകുന്നു, യേശു രാജാവാകുന്നു, യേശു അത്യന്തര ദൈവമാകുന്നു, യേശു സർവശക്തന ദൈവമാകുന്നു. There is power, power and mighty power in the name of Jesus Christ of Nazareth. Every knee should bend in heaven, on earth and under the earth at the name of Jesus Christ of Nazareth, and every tongue should confess that Jesus Christ is Lord, the glory of God the Father. Amen. Hallelujah. Philippians 2:10 വചനങ്ങളിൽ പോൾ മാംസം ധരിക്കട്ടെ, മാംസം ധരിക്കട്ടെ. ഇത് കാണുകയും കേൾക്കുന്ന എവിടെയായിരുന്നാലും ലോകത്തിന്റെ അതിരുകൾ വരെയും വചനം കടന്നു ചെല്ലുമാറാകട്ടെ കർത്താവേ. എല്ലാ പക്ഷെ ആധിപത്യങ്ങളും ബന്ധിക്കപ്പെട്ട് കീഴടങ്ങട്ടെ. എല്ലാ അന്ധകാര അന്തരീക്ഷത്തിലെ ബന്ധിക്കുന്ന ഐ ബൈൻഡ് എവരി കോസി പവേഴ്സ്, ഐ ബൈൻഡ് എവരി റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ് ഓഫ് ദാറ്റ് പ്ലേസ്, വെറെവർ ദിസ് വേർഡ് ഈസ് ഹേർഡ്, ഐ കമാൻഡ് ദ സ്പിരിറ്റ്സ് ഓഫ് ഡാർക്നെസ് ടു കം ഔട്ട് ആൻഡ് ടു സറണ്ടർ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറെത്ത്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഗ്ലോറിഫൈഡ്. ആമേൻ. ഹല്ലേലൂയ ഗ്ലോറി, ഹല്ലേലൂയ ഗ്ലോറി, ഹല്ലേലൂയ ഗ്ലോറി. വിശുദ്ധ മറിയമെന്ന പരിചയുടെ വലിയ സംരക്ഷണം ഏറ്റു പറയുകയാണ്. സകനിയാ മറിയം സംരക്ഷണ പരിചയാണ് മറിയത്തിൻ്റെ നാമം. യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ മറ്റെല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് കനിയാ മറിയത്തിൻ്റെ നാമം. കർത്താവ് യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ നാമം മറിയത്തിൻ്റെ നാമമാണ്. വിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിന് അധികാരമുണ്ട്. കാരണം ഉൽപ്പത്തി 3:15 കർത്താവ് ദൈവം സർപ്പത്തോട് പറഞ്ഞു, നിനക്കും സ്ത്രീക്കും ഞാൻ ശത്രുവുളവാകും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ശത്രുവുളവാകും, അവൾ നിന്റെ തല തകർക്കും. പുരാണ സർപ്പത്തിന്റെ ഔവയെ വഞ്ചിച്ച നരക സർപ്പത്തിന്റെ തലയെ നശിപ്പിക്കുവാൻ, അവനെ എന്നേക്കുമായി നശിപ്പിക്കുവാൻ അയക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയാണ് പരിശുദ്ധ കന്യകാ മറിയം. ആദ്യത്തെ സ്ത്രീ ഔവ സർപ്പത്തിൽ വീണുപോയെങ്കിൽ അവന്റെ തലയെ തകർക്കുവാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം സ്വർഗത്തിൽ നിന്നും അയച്ചു. ജ്ഞാനത്തെ മാംസം ധരിപ്പിച്ച്, മാംസം ധരിക്കപ്പെട്ട ജ്ഞാനം, അവതരിച്ച ജ്ഞാനം കന്യകാ മറിയമായ ലോകത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരിൽ വസിക്കുകയും ചെയ്തു. 3:37 ദൈവത്തിന്റെ ജ്ഞാനം മാംസം ധരിക്കപ്പെട്ടു, പശു കന്യാ മറിയമായ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിന് ശക്തിയും അധികാരമുണ്ട്. ഇന്ന് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, സാത്താനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, ഈ കൊറോണയെ കീഴ്പ്പെടുത്തിയെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന മാതാവാണ്, പരിശുദ്ധ അമ്മയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിന് 32 ആരംഭകാലം മുതൽ പക്ഷെ അമ്മയെ സ്നേഹിക്കുവാനും അമ്മയോട് പ്രാർത്ഥിക്കുവാനും പക്ഷെ അമ്മയിലൂടെ പരിശീലിപ്പിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. പറയപ്പെട്ടവരെ, ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, ദൈവം എനിക്ക് ജ്ഞാനം നൽകി, പരിശുദ്ധ അമ്മയെ തന്നു എൻ്റെ അമ്മയായിട്ട്. ഈ നാൾ വരെ, ഈ നിമിഷം വരെ ആ മറിയത്തിൻ്റെ സംരക്ഷണമാണ് എൻ്റെ രക്ഷാകവചം. ശത്രുവിൻ്റെ തലയെ ചവിട്ടി തകർക്കുന്നത് ഈ സംരക്ഷണ കവചത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് യേശു ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധ കന്യാമൃതരെ വിളിക്കുക. പരിശുദ്ധ മറിയ അവിടെ വന്നാൽ നിന്റെ കുടുംബത്തിൽ വിടുതലാണ്. അനേകം കാലം കിടക്കുന്ന സാധാരണ ശക്തികൾ തകർന്നു പോവും. ഇന്ന് ലോകത്തെ രക്ഷിക്കുവാൻ, ലോകത്തെ ഇനി ഈ അവസാനം യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഈ ഭൂമിയെ വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവ് പരിശുദ്ധ കന്യാമൃത നിയോഗിച്ചിരിക്കുകയാണ്. ഇത് പുതിയ തീരുമാനമല്ല, ഇത് അനാദികാലം മുമ്പുള്ള തീരുമാനമാണ്. 3:15 പറഞ്ഞിട്ടുണ്ട്, അവൾ നിന്റെ തല തകർക്കും. പിശാചിന്റെ തല അവന്റെ സാമ്രാജ്യമാണ്, അവന്റെ ശക്തി കേന്ദ്രമാണ്. അവൻ എന്തെല്ലാം ഈ കാലങ്ങളിൽ പിടിച്ചെടുത്തു അതെല്ലാം തിരിച്ചു പിടിക്കും. ഈ സൃഷ്ടി പ്രപഞ്ചം പോലും തിരിച്ചു പിടിക്കപ്പെടും. പല ആൾക്കാരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം വേറെ എവിടെ പുതിയൊരു ഭൂമി സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. നേവർ, ഒരിക്കലുമില്ല.
കാരണം ദൈവം തന്നെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു, അതിനെ പഠിപ്പിക്കുക. ദൈവം തന്നെ എല്ലാ സൃഷ്ടികളും മഹത്വം കൊള്ളുന്നവനാണ്. താൻ സൃഷ്ടിച്ച മനോഹരമായി ഭൂമിയെ ദൈവം നശിപ്പിച്ച് കളയിൽ ഒരിക്കലും നശിപ്പിച്ച് കളയില്ല. ഈ ഭൂമിയെ ദൈവം രൂപാന്തരപ്പെടുത്തും, ഒരു പുതിയ ഭൂമിയാക്കി ഇതിനെ മാറ്റും. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവനെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വേറെ ദൈവം വേറൊരു മനുഷ്യൻ സൃഷ്ടിക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, ഒരു പുതിയ മനുഷ്യനായിട്ട് മാറ്റുകയല്ലേ ചെയ്യുന്നത്? ഫിലോസഫി ഗലാത്തിയിൽ പറയുന്നുണ്ടല്ലോ, ഒരു പുതിയ സൃഷ്ടി എന്നതാണ് പരമപ്രധാനം. ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. അപ്പോൾ ദൈവം മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന വനം വഴി മാറ്റുന്നെങ്കിൽ ഈ തലമുറയിലൂടെ പ്രിയപ്പെട്ടവരെ ഈ അഭിഷേകത്തിലൂടെ പക്ഷേ മരിത്തിൻ്റെ അഭിഷേകത്തിലൂടെ ഈ സൃഷ്ടി പ്രവചനം മുഴുവൻ മാറ്റും. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഒരു പുതിയ ആകാശം ഉണ്ടാകും, ഒരു പുതിയ ഭൂമി ഉണ്ടാകും. അത് പുതിയ വേറെങ്ങുമല്ല, ഇവിടെ തന്നെ മാറ്റും. മനുഷ്യനെ മാറും. പിശാചിൻ്റെ ക്രൂര ഭരണത്തിൽ നിന്ന് ഈ പ്രപഞ്ചം പിടിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. വചനം പറയുന്നല്ലേ, എല്ലാ കണ്ണുകളും കണ്ണീർ തുടച്ച് മാറ്റുന്ന ദിവസം വരുന്നുണ്ട്. അത് സംഭവിക്കാൻ പോകുന്നത് മാംസം ധരിക്കപ്പെട്ട അവതരിച്ച ജ്ഞാനമായ പിശകന്യാമരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ പറഞ്ഞത്. ക്രൂശിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് യേശു ഏൽപ്പിച്ച സമ്മാനമാണ് പിശകന്യാ മറിയം. ഞാൻ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അമ്മയെ സ്വീകരിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെയാണ് പൂർണ്ണത. പരിശുദ്ധ അമ്മയില്ലാതെ ഒരു വിശ്വാസത്തിലും പൂർണ്ണത വരുന്നില്ല. രക്ഷയുടെ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ മറിയം വേണം. യേശുവിന് ജന്മം കൊടുക്കാൻ മാത്രമല്ല, ജന്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ തനിക്ക് ലഭിച്ച വചനത്തെ കുറ്റമറ്റവിധം അനുസരിച്ച് പരിശുദ്ധിയിൽ കാസൂക്ഷിച്ച് പരിശുദ്ധനും ദൈവത്തിൻ്റെ പുത്രനുമായി യേശുവിന് നൽകിയത് കന്യാമറിയമാണ്. തിരിച്ചറിയണമേ, ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. ലൂക്കാസ് സുവിശേഷം 34 മുതൽ 18, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിന്റെ മേൽ അത്യുന്നത ശക്തി ആവശ്യം. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ വിളിക്കപ്പെടും. അപ്പോൾ ആ ശിശു പരിശുദ്ധനായിരിക്കണം. അവൻ ദൈവത്തിൻ്റെ എല്ലാ ശക്തിയുള്ളവനായിരിക്കണം. സംഭവിക്കേണ്ടത് എവിടെയാണ്? ഉദരത്തിലാണ്, മാതൃഗർഭത്തിൽ വെച്ച് സംഭവിക്കേണ്ടത്. ഇത് കന്യാകുമാരി ഉത്തരവാദിത്തമാണ്, ആ പുത്രനെ പരിശുദ്ധനും ദൈവത്തിന് പുത്രമാക്കി മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറിയം തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് സന്തോഷമെല്ലാം വേണ്ടെന്ന് വെച്ച് എല്ലാ വേദന സഹനവും സഹിച്ചുകൊണ്ട് അവൾ വിശ്വസ്തമായിട്ട് ജീവിച്ചു, വിശുദ്ധിയായിട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പരിശുദ്ധനായി ദൈവത്തിന് പുത്രൻ ലോകത്തിൽ കടന്നു വന്നത്. അമേൻ, ഹല്ലേലൂയ. ആ മാതാവ് തള്ളി പറയരുത്, തെറ്റാണത്. തന്നെ തന്നെ ശൂന്യവൽക്കരിച്ച് ഈശ്വരത്തിന് മാതാവ് എത്രയോ മഹത്വപൂർണ്ണ ദൈവത്തിന് മുമ്പില്. പിന്നെ മനുഷ്യനാണോ ചെയ്യിക്കുന്നത് മറിയം ഒട്ടത്തോടാന്ന് നോക്ക്. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് പ്രിയപ്പെട്ടവർ, ചെയ്യരുതത്. സത്യം തിരിച്ചറിയണം, വചനത്തിൻ്റെ ആളുകൾ തിരിച്ചറിയണം, ഹൃദയം തുറന്ന് ചോദിക്കണം, ദൈവമേ എന്താണ് സത്യം? പിലാത്തോസ് ചോദിച്ചില്ല എന്താണ് സത്യം, നിങ്ങൾ ചോദിക്കണം. വിശ്വാസമില്ലാത്തവർ, വിമർശിക്കുന്നവർ, ഇത് ഞാനിത് പറയുമ്പോൾ കേട്ട് വിമർശിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ചിന്തിക്കണം എന്താണ് സത്യം. ഞാൻ വീണ്ടും നിങ്ങൾ പറയും, ചിന്തിക്കണം എന്താണ് സത്യം. ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് എന്താണ് സത്യം, ആരാണ് പരിശുദ്ധം അറിയും. നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ചോദിച്ചു നോക്ക് ആരാണ് അറിയാം, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇറങ്ങി വരട്ടെ, നിങ്ങൾക്ക് അറിവ് നൽകട്ടെ, ജ്ഞാനം നൽകട്ടെ, പരിശുദ്ധ മറിയത്തെ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ശാത്താൻ്റെ തലയെ തകർക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു സംവിധാനങ്ങളില്ല, കന്യാമറിയം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു സാത്താനെ നശിപ്പിച്ചിട്ടില്ല, തകർക്കുകയാണ് ചെയ്തത്. അവൻ്റെ അധികാരത്തിൽ തകർത്തു, അവൻ്റെ ആധിപത്യ യേശു തകർത്തു. ഡൊമീനിയൻ വാസ് ഡിസ്ട്രോയിഡ്, ഡൊമീനിയൻ ഓഫ് ദി ഡെവിൽ വാസ് ഡിസ്ട്രോയിഡ്. യേശു യേശു വഴിയായിട്ട് തകർക്കപ്പെട്ടു. പക്ഷെ കന്യാമറിയം ചെയ്യാൻ പോകുന്നത് പൂർണ്ണമായി അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവസാനം വരാൻ പോകുന്ന അഗ്നിതടാകത്തിലേക്ക് ഈ സർപ്പം വലിച്ചെറിയപ്പെടും, നിത്യമായ നാശരീകം വലിച്ചെറിയപ്പെടും. അത് സംഭവിക്കണമെങ്കിൽ അവൻ്റെ എല്ലാ ശക്തിയും തകർക്കപ്പെടണം. അവൻ കൊള്ളയടിച്ചുകൊണ്ടുപോയ കോടിക്കണക്കിന് മനുഷ്യാത്മാക്കളുണ്ട്, അശുദ്ധാത്മാക്കൾ, അവരെല്ലാം വിമോചിക്കപ്പെടണം. അവൻ എന്തെല്ലാം പിടിച്ചുകൊണ്ടുപോയി, ദൈവത്തിന് എന്തെല്ലാം കൊള്ളയടിച്ചോ അതെല്ലാം തിരിച്ചു പിടിക്കും ദൈവം. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികൾ ദൈവത്തിന് ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവുമാണ്. അവരുടെ ദൈവത്തിനെ വെറുക്കുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടികളെ അവിടുന്ന് മാനിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ വേണ്ടി സ്വപുത്രനെ പോലും ഐശ്വരനാണ് അവിടുന്ന്. ആ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, സൃഷ്ടികളെ സ്നേഹിക്കുന്നു. അവിടുന്ന് എല്ലാവരെയും വീണ്ടെടുക്കും. അത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധ കന്യാമറിയം മഹത്വപ്പെടണം.
ദൈവമാതാവിൻ്റെ മധ്യസ്ഥം, മാതാവിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, നിൻ്റെ കുടുംബത്തിനുണ്ടാകാൻ ഇടം വരുത്തുക. അമേൻ. നന്മ നിറഞ്ഞ മറിയം യേശുശ്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വിശ്വസിച്ചു കൊള്ളണമേ. അമേൻ. ഹല്ലേലൂയ്യ.